പ്രവാസികളുടെ മടങ്ങിവരവിന് തിരുവനന്തപുരം വിമാനത്താവളം സജ്ജമായതായി ജില്ലാ ഭരണകൂടം. 11,617 മുറികൾ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. തെർമൽ ഇമേജിംഗ് ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങളും വിമാനത്താവളത്തിലുണ്ട്. മെയ് 10-നാണ് ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രവാസികളുമായി ആദ്യ വിമാനം എത്തുന്നത്. സീറോ കോണ്ടാക്ട് സൗകര്യമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വിമാനമിറങ്ങുന്ന പ്രവാസികളെ 7-അംഗ മെഡിക്കൽ സംഘം പരിശോധിക്കും. അത്യാധുനിക തെർമൽ ഇമേജിംഗ് ക്യാമറ അടക്കമുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എയർപോർട്ടിൽ ഒരു ചെറിയ മാക് ഡ്രില്ലും നാം ചെയ്തിട്ടുണ്ട്. സീറോ കോണ്ടാക്ട് സർവലൻസ് ആണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരുന്ന ഒരാളുകൂടെയും കോണ്ടാക്ട് ഒരു രീതിയിലും കോണ്ടാക്ട് പേഴ്സണൽ ടച്ചോ കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാതെ എങ്ങനെ നമ്മൾ അവർ ഏറ്റവും സ്പീഡായിട്ട് കടക്കാനാണ് കടത്തിയിട്ട് നമ്മൾ ഐക്യൂക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്ന് മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. ഞായറാഴ്ച 200 പേരാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. ഇവരെ പാർപ്പിക്കുന്നതിനായുള്ള ക്വാറന്റൈൻ സൗകര്യങ്ങളും ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. 11,617 റൂമുകൾ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചു. വിമാനത്താവളത്തിൽ നിന്നും പ്രവാസികളെ ക്വാറന്റൈൻ സെന്ററുകളിലേക്ക് മാറ്റാൻ KSRTC ബസ്സുകളടക്കം ക്രമീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജനം, തിരുവനന്തപുരം.